കുർബാന തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് പുതിയ ഉത്തരവുമായി സീറോ മലബാർ സഭ. ജൂലൈ 3 മുതൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ഉത്തരവിന് ഇളവ്. പുതിയ ഉത്തരവ് പാലിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും. ബിന റാണിച്ചേരിയാണ് വിവരങ്ങളുമായി. ബിന, പ്രശ്നപരിഹാരത്തിന് പുതിയ ഉത്തരവ്, എന്താണ് ഈ ഉത്തരവിലെ പരാമർശങ്ങൾ? സുരേഷ്, ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു പുതിയ ഉത്തരവുമായി സീറോ മലബാർ സഭ രംഗത്തെത്തിയിട്ടുള്ളത്. പ്രശ്ന പരിഹാരത്തിനെന്ന നിലയിലാണ് പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഇതനുസരിച്ച് ജൂലൈ 3 മുതൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നേരത്തെ ഉത്തരവിന് ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. അതായത് ജൂലൈ 3 ശേഷം എല്ലാ ഞായറാഴ്ചകളിലും മാത്രം ഒരു കുർബാനയെങ്കിലും ഏകീകരണ രീതിയിൽ അർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും തിരുനാളുകളിലും എല്ലാം ഏകീകൃത കുർബാന തന്നെ വേണം. ഈ പുതിയ ഉത്തരവ് പാലിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ സിനഡ് ചേർന്നിരുന്നു. ഈ സിനഡിലാണ് ഇത്തരത്തിൽ പ്രശ്ന പരിഹാരത്തിന് ഒരു പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് മുൻപ് ഇറക്കിയ സർക്കുലറിൽ പറഞ്ഞിരുന്നത് ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാകാത്ത വൈദികരെ എല്ലാം തന്നെ പുറത്താക്കും. ഏതാണ്ട് 400 വൈദികർ ഇത്തരത്തിൽ ജനാഭിമുഖ കുർബാന എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നു. അവരെ എല്ലാം പുറത്താക്കും, മറിച്ച് ഏകീകൃത കുർബാന കർശനമായി എല്ലാ പള്ളികളിലും നടപ്പാക്കണമെന്നാണ്. അതിന് ആണ് ഇപ്പോൾ ഒരു ചെറിയ ഇളവ് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് വിമത വിഭാഗം ജനാഭിമുഖ കുർബാനയെ ഔദ്യോഗിക കുർബാനയായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതുമായിട്ട് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതനുസരിച്ച് ഏകീകൃത കുർബാന എല്ലാ പള്ളികളിലും അർപ്പിക്കണമെന്നതിന് ഒരു ഇളവ് എന്ന രീതിയിൽ ഞായറാഴ്ചകളിലും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും തിരുനാളുകളിലും മാത്രമെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കണം എന്ന ഒരു നിലപാടുമായാണ് ഇപ്പോൾ സീറോ മലബാർ സഭ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിമത വിഭാഗത്തിന്റെ അല്ലെങ്കിൽ അൽമായ മുന്നേറ്റത്തിന്റെ നിലപാട് എന്താണെന്ന് വരും ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും ഒരു പ്രശ്ന പരിഹാരം എന്ന ഒരു രീതിയിലാണ് സീറോ മലബാർ സഭ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യെസ്, കൊച്ചിയിൽ നിന്നും ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.